ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി രുചിക്കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ തക്കാളി ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ കാണിക്കാം. അതിന് മുന്നേ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ, അതിനായിട്ട് ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 6 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു 5 വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ തണുപ്പൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഇതാ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കഷ്ണം പട്ട, 2 കഷ്ണം ഗ്രാമ്പു, 1 ഏലക്കയുടെ കുരുവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചട്നി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെക്കണം. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇത് മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലിയുടെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഇതുപോലെ പുതിയ റെസിപ്പീസുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.